Hi dear students, Nios 2024 October batch le public examination vendilla gambira preparation la irikku ellarum alle angane anengil ningade exam preparation e korchu kooda onnu simple aaki maatanna korchu tips galu parneranana miss inna video lode vannirikkunnathu appo namukku ottu samayam kalayara video lkku povam ellarum video skip cheyada kaanne appo Nios public examination vendi prepare cheyumbo ningalku aadyam thanne arayendathu onnavada karyam Nios le ningal eduthirikkunna subject galde syllabus aanu അതായത് ബിഫക്കേഷൻ സിലബസ് വന്നതിന്റെ ഭാഗമായിട്ട് പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് അസൈൻമെന്റ് ചാപ്റ്റേഴ്സ് എന്നിങ്ങനെ രണ്ട് ലിസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലിസ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ ഇതിൽ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള അറിയാലോ അല്ലേ. നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു NIOS ഒക്ടോബർ ബാച്ച് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു NIOSന്റെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് രണ്ടാമത്തെ കാര്യമാണ്. സോ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വീഡിയോ നമ്മുടെ ഫിസിയോപ്ലസ് അക്കാഡമിയുടെ ഈ ചാനലിൽ തന്നെ വീഡിയോ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നതിലൂടെ സിലബസ് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. രണ്ടാമതായിട്ടുള്ള കാര്യം നിങ്ങൾ ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിയുക എന്നുള്ളതാണ് അല്ലേ. പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും എല്ലാ സബ്ജക്റ്റിന്റെയും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസും ഫൈൻഡ് ചെയ്ത് കാണാവുന്നതാണ്. ഇത്തരത്തിൽ രണ്ട് കടമ്പ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എക്സാം ബൂസ്റ്റർ ലൈവ് റിവിഷൻ സെഷൻസിലൂടെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു റിവിഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. റിവിഷൻ ഗെയിമൊക്കെ ചെയ്ത് വിൻ ചെയ്തിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട് ഫീഡ്ബാക്ക് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾക്ക് ശേഷം, അതായത് ഫസ്റ്റ് പാർട്ട് എക്സാം ബൂസ്റ്റർ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾക്ക് ശേഷം നമ്മൾ NIOSന്റെ ഒരു ക്രാഷ് കോഴ്സിലൂടെ ബാക്കി പാർട്ടുകൾ സൂമിൽ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ക്രാഷ് കോഴ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനിക്സ് ബാച്ച് എന്നാണ് നമ്മുടെ ക്രാഷ് കോഴ്സിലെ ബാച്ച് നെയിമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫിനിക്സ് ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷനും കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മൂന്നാമതായിട്ട് വേണ്ട ഒരു കാര്യം, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ എന്നുള്ളത് അറിഞ്ഞു വെക്കുക അല്ലെങ്കിൽ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ സിലബസ് അറിഞ്ഞിരിക്കണം, രണ്ടാമതായിട്ട് നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിഞ്ഞിരിക്കണം, മൂന്നാമതായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സുകളുടെ റിവിഷൻ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയത്, ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് പോകുന്നത് എന്നുള്ളതൊക്കെ അറിയണം അല്ലേ. അപ്പം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സിൻ്റെയും വീഡിയോയും ഇതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അടങ്ങുന്ന വീഡിയോസും കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു പാർട്ടും അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട ഫൈനൽ കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 99% നിങ്ങൾക്ക് ചോദ്യം വരുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. സോ അതിൻ്റെ ലൈവാണ് ഇനി നമുക്ക് നമ്മുടെ ഫിസിയോ പ്ലസ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്നത്. സോ ആ ഒരു ലൈവ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറിഞ്ഞുകൊണ്ട് എക്സാം ഹാളിലേക്ക് കയറിച്ചില്ല, എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അതിൽ ഏത് ചാപ്റ്ററുകളിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്, ഏതൊക്കെ ചോദ്യമായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് എക്സാം എഴുതി കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സിമ്പിൾ ആക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി തരുന്നുണ്ട്. സോ ഇനി NIOS ഒക്ടോബർ ബാച്ച് 2024 നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഏതാണ്, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് അല്ലേ. ഹോൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഹോൾ ടിക്കറ്റ് വരുന്ന സമയം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ NIOSന്റെ തന്നെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കുന്ന വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പും നമുക്കുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ഇത് മാത്രമല്ല, ഇപ്പോഴും ഒരു പ്രിപ്പറേഷൻ്റെ മിഡ് പാർട്ട് എത്തി നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ടാവും അല്ലേ.
അതായത് മിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രീവിയസ്ലി സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഫിഷർ പ്ലസ് അക്കാഡമിയുടെ വെബ്സൈറ്റ് വഴി ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് മാത്രമേ ഈ പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ വരുന്നുള്ളൂ. മുമ്പത്തെ വീഡിയോയിലൊക്കെ മിസ് ഇത് മെൻഷൻ ചെയ്ത് പറഞ്ഞതാണ്. സോ ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.